മുപ്പത് അല്ലെങ്കിൽ 31-ൽ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം കേരളത്തിൽ വരും എന്നുള്ള കണക്കുകൂട്ടലോടുകൂടിയാണ് കെജ്രിവാൾ അവിടെ ഇപ്പോൾ ഡൽഹിയിൽ മനപ്രായ പായസം ഉണ്ടെന്നത്. അത് ശരിയാവോ തെറ്റാവോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പിന്നെ അടുത്ത് നടക്കുന്ന നീക്കങ്ങളിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ. പക്ഷെ അതിന് പല കാരണങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ഒരു പ്രമുഖ പിന്നെ ഒരു നേതാവ് പിന്നെ ഈയിടെ അദ്ദേഹത്തെ കണ്ടപ്പോൾ കെജ്രിവാൾ പറഞ്ഞത് കണക്കിൽ തിരുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന ഇന്ന കാരണങ്ങളെ കൊണ്ട് ഞങ്ങൾ 2031-ലെ ഇലക്ഷനിൽ അടുത്ത് വരാൻ പോകുന്നു. 2031-ലെ സംസ്ഥാന ഇലക്ഷൻ കഴിഞ്ഞു. 2026 കഴിഞ്ഞ് 2031-ലെ ഇലക്ഷനിൽ കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി അവനെ ഭരിക്കും എന്നാണ് അവർ പറയുന്നത്. നിർണായക സാന്നിധ്യമാകും എന്നാണ് അതിന് തരത്തിലുള്ള കണക്കുകൂട്ടൽ. കാരണം അവർ വാർഡ് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞു. അതെ, അതിനുള്ള IT പ്രൊഫഷൻസിലെ വെച്ചുള്ള കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ആരുടെ സ്പേസ് ആയിരിക്കും അപഹരിക്കുക എന്നുള്ളതും അവിടെ പ്രധാനം. കോൺഗ്രസിനെയാണോ? അതൊക്കെ രണ്ടാമത്തെ. കെജ്രിവാള് എന്നോട് അടുത്ത സമയത്ത് ഒരു നേതാവ് എന്നോട് പറഞ്ഞത് കെജ്രിവാളിനെ കാണുമ്പോൾ ഇപ്പോൾ കെജ്രിവാളിൻ്റെ ഇടത്തും വലത്തും ഇരിക്കുന്നത് മൊത്തം IT പ്രൊഫഷണലുകളാണ്. ഒരു പുള്ളി ഒരു ചർച്ചയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് ആരെങ്കിലും ക്ഷണിച്ചാൽ അവരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ഫീഡ്ബാക്കുകൾ മൊത്തം കൊടുക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. അത് ഇവിടുത്തെ IT പ്രൊഫഷണലുകൾ ആ എന്ത് വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് അതെല്ലാം പുള്ളിക്ക് മനഃപാഠമാക്കി കൊടുക്കാൻ അവർ രണ്ട് ടീം അദ്ദേഹത്തിന്. ഉദാഹരണത്തിന് കെജ്രിവാൾ ഈ നമ്മുടെ സംസ്ഥാന നേതാവിനോട് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ 31-ൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ സൗജന്യമാക്കി എന്ന് പറഞ്ഞു. ഒന്ന് വൈദ്യുതി സൗജന്യം, ഒന്നാമത് കേരളത്തിൽ സർപ്ലസ് വൈദ്യുതിയാണ്, പ്രകൃതി നൽകുന്ന സാധനമാണ്, നമ്മൾ വിറ്റ് കാശാക്കുന്നു. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെ 5 പൈസ ഗുണമില്ല. രണ്ട്, യാത്ര ഗതാഗതം പബ്ലിക് ട്രാൻസ്പോർട്ട് ഞങ്ങൾ ഫ്രീ ആക്കും. ഈ രണ്ട് കാര്യം ഡൽഹി കൊടുക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങൾ അത് ചെയ്താണ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോയ നേതാവ് ചോദിച്ചു അതെങ്ങനെ, കാരണം തീർച്ചയായിട്ടും ഒരു കൗതുകം ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ എങ്ങനെ സൗജന്യമാക്കും എന്ന് പറഞ്ഞപ്പോൾ കെജ്രിവാൾ പറഞ്ഞ കാര്യം കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റിന്റെ കണ്ണ് തുറക്കേണ്ടത്. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഈ പിന്നെ ക്വാറികളാണ്, വരുമാനം കോറികൾ ഉണ്ടാക്കുന്നത് കോടിക്കണക്കിന് രൂപ. എത്ര കോടിയെന്ന് പറയാനാവില്ല, അത്ര മാത്രം കോടിക്കണക്കിന് രൂപയുടെ വരുമാനമാണ് അവരുണ്ടാക്കിക്കൊടുക്കുക. അതിനകത്ത് നമുക്ക് യാതൊരു നിയന്ത്രണമില്ല, സർക്കാരിൻ്റെ ഒരു ടാക്സ് ഇല്ല. അവര് പിന്നെ ദുർബല പ്രദേശം, പ്രകൃതി പിന്നെ എക്കോളജിക്കലി പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സോണുകളുണ്ട്, അതുവരെ അവർ തിരഞ്ഞെടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കൺട്രോൾ ഇല്ല ഒരു കോറിക്ക്. ഞാൻ എനിക്ക് എൻ്റെ സുഹൃത്തുക്കള് പലരും കോറിക്ക് നടത്തുന്നവരുണ്ട്. അപ്പം പലയിടത്തും നമ്മൾ കാണുന്ന ഒരു ഇതുണ്ട്, വൈകിട്ടാവുമ്പോഴത്തേന് ചാക്കിനകത്ത് കെട്ടിയാണ് വാരിയിട്ട് എണ്ണാൻ പോലും പറ്റാത്ത ചാക്കിനകത്ത് കെട്ടി നോട്ട് കെട്ടുകൾ കൊണ്ടുവന്ന് അവർ കൊണ്ടുപോകുന്നു, കോറിയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. ഈ നോട്ട് കെട്ടുകൾ കൊണ്ടുവരുന്ന പറഞ്ഞാൽ രാവിലെ തൊട്ട് വണ്ടികൾ ക്യൂ കിടക്കുക. ആ ഒരു ലോഡിന് 7,000-8,000 ക്യൂബിക് അടിക്കാണ് റേറ്റ്. അപ്പം ടോറസ് വന്നാലും അല്ലെങ്കിൽ ടിപ്പർ വന്നാലും വണ്ടികൾ ഇങ്ങനെ നിരന്ന് കിടന്നാൽ അവർ ലോഡ് കയറുന്നതനുസരിച്ച് പൈസ കൊടുത്തിട്ട് അവർ വന്നു. ഈ പൈസ എല്ലാം പിന്നെ വരുന്നത് ലിക്വിഡ് പൈസയായിട്ടാണ് വരുന്നത്, അല്ലാതെ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷനോ ഒന്നുമല്ല. ഈ പൈസ കൊണ്ട് കൊടുത്തിട്ടാണ് അങ്ങനെ ഒരു ദിവസം എത്ര 100-200 ലോഡുകളൊക്കെ പോകുന്ന പിന്നെ കോറികളുണ്ട്. ഈ പൈസകൾ അവസാനം എണ്ണി എണ്ണി മടുക്കും. അതെ, അവര് ചാക്കിനകത്ത് വാരി ഇട്ടിട്ടാണ് അവര് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് വരും തൊഴിലാളികൾക്കും, ഇതൊന്നും കണക്കിൽപ്പെടുന്ന പൈസയല്ല. എത്ര ലോഡ് ഒരു കോറിയിൽ നിന്ന് എത്ര ലോഡ് കൊണ്ടുപോകുന്നു, എത്ര കുബിക്കടി അവർ പൊട്ടിക്കുന്നു, എത്ര പിന്നെ ഒരു കണക്കുമില്ല. ആ കണക്ക് ഇത് കൃത്യമായി ഗവൺമെന്റ് കോറികൾ നിരീക്ഷിച്ച് അതിന് പിന്നെ കണക്കും വരുത്തി ചെയ്യാമോ? ഗവൺമെന്റിന് പൈസ ഉണ്ടാക്കാം. കെജ്രിവാൾ പറഞ്ഞതായിരിക്കും. അതെ, കെജ്രിവാൾ പറഞ്ഞത് കണക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നേതാവ് തന്നെ അന്തം വിട്ടുപോയി. കാരണം ഈ ആരും കാണാത്തൊരു പോയിന്റാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലെ ഭരണകൂടത്തിന് പിന്നെ കണ്ടുപിടിക്കാത്തതും ചെയ്യാൻ വളരെ ഈസിയായ ഒരു കാര്യമാണ്. മാത്രമല്ല സാർ, കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആം ആദ്മിയെ ടാർഗറ്റ് ചെയ്യാൻ തുടങ്ങി നല്ല രീതിയിൽ. കോൺഗ്രസിനെ വിട്ടു, കോൺഗ്രസിനെ പ്രതീക്ഷയില്ലെന്നും. വേറെ കാര്യമുണ്ട്, മാറി മാറി വരുന്ന ഭരണത്തെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ കോറി മാഫിയകളാണ്. അത് സംശയമുണ്ടോ? ഇപ്പോൾ നമ്മള് നമ്മളതിന് വെറുതെ പറയല്ല, നമ്മളിത് ചുമ്മാ പറയല്ല. ഇവിടുത്തെ ഓരോ സർക്കാരിനും, ഏത് സർക്കാരും ആവട്ടെ,
കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ ഒരു തരത്തിൽ അവരെ നിയന്ത്രിക്കുന്നത് ഇവിടുത്തെ മാഫിയകളാണ്. അതിലൊന്ന് കോറി മാഫിയ, രണ്ട് മണൽ മാഫിയകളാണ്. ഇവിടുത്തെ മണൽ വാരുന്നു, നമ്മുടെ മണൽ വാരുന്നതിന് കുറച്ച് ലേലത്തിൽ പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന മണൽ വാരുന്നു. എത്ര ലോഡ് മണൽ വാരുന്നു, എങ്ങനെ കൊണ്ടുപോകും? ഒന്നും വേണ്ട, അവിടെ ഒറ്റ ഒരു ഉദാഹരണം പറയാം. ഈ നമ്മുടെ പിന്നെ കൊല്ലം ജലപാതയുണ്ട്, കോവളം പിന്നെ കാസർഗോഡ് വരെ പോകുന്ന ഒരു ജലപാതയുണ്ട്. ആ ജലപാതയ്ക്ക് വേണ്ടി പല പിന്നെ തോടുകളാണ് അതിനുവേണ്ടി ഒരുക്കിയത് അപ്പോൾ ഇതിനകത്ത് കൊല്ലത്തോട് എനിക്ക് നേരിട്ട് അറിയുന്നൊരു കേസാണ്. ഈ കൊല്ലത്തോട് വൃത്തിയാക്കി സൈഡ് കെട്ടി റെഡിയാക്കാൻ വേണ്ടി കോൺട്രാക്ടുകൾ കൊടുത്തു. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള ഇന്നാൻ നാവിഗേഷനാണ് പിന്നെ അത് കോർപ്പറേഷനാണ് അവർ കോൺട്രാക്ട് കൊടുത്തത്. ആ കോൺട്രാക്ട് എടുത്തത് ഇവരാണ്, നമ്മുടെ പിന്നെ കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻകാരാണ് എടുത്തിട്ട് അവർ സബ് കൊടുത്തത്. സബ് കോൺട്രാക്ട് എടുത്ത ഒരാൾ പി ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വിരമിച്ച ഒരു എഞ്ചിനീയറാണ്, റിട്ടയർ ചെയ്ത ഒരു എഞ്ചിനീയറാണ്. അദ്ദേഹം അവിടെ ഉണ്ടാക്കിയ പൈസയ്ക്ക്, കാരണം ഈ ചെളി വാരി അത് വൃത്തിയാക്കുക, പക്ഷെ ഈ ചെളിക്ക് അത് മൊത്തം മണ്ണാ. അത് ആ ചെളി വാരി കൊണ്ടുപോയി ശുദ്ധീകരിച്ച് മണല് വേറെയാക്കി, ചെളി വേറെയാക്കി, ആ മണല് ലോഡ് കണക്കിന് മണലാണ് കൊണ്ടുപോയി പിടിച്ചത്. ലേലത്തിൽ പിടിച്ചത് അയാൾക്ക് കാശ് അങ്ങോട്ട് കൊടുക്കണം. അതെ, അയാൾ ഈ മണൽ കൊണ്ടുപോകുന്നതിൻ്റെ പൈസ പിന്നെ ലെവി മാത്രം ഏതോ ഒരു സെസ്സോ ഏതാണ്ട് കൊടുക്കണ ചെറിയ നാമമാത്രമായ പൈസ ഇയാൾ കൊണ്ടു കൊടുക്കുന്നത് ലക്ഷങ്ങളുടെ മണലാണ്. ഇതാർക്ക്? നമ്മുടെ ധാതു സമ്പത്താണ് ഇത്. വല്ല പിന്നെ സർക്കാരിന് വല്ല പിടിയുണ്ടോ? പലതവണ പിന്നെ ഇവരൊക്കെ അവിടുത്തുള്ള തീരദേശത്ത് അതിൻ്റെ തീരത്ത് താമസിക്കുന്ന ആളുകളൊക്കെ പോലെ സമരമൊക്കെ നടത്തുമ്പോൾ ആ സമരക്കാരെ ഈ കോൺട്രാക്ടർ പോയി കണ്ട് ലക്ഷങ്ങൾ കൊടുക്കുക, തൊഴിലാളികളെ വരെ പിന്നെ പൈസ കൊടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. എന്തിനാ പറയുന്നത്? ആര് ശബ്ദം ഉയർത്തിയാലും അവരെ പോയി ആ ശബ്ദം മുടക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ലക്ഷങ്ങളും കോടികളുമാണ് നമ്മുടെ സർക്കാരിന്റെ മുതൽ, നമ്മുടെ മുതൽ, പൊതുമുതൽ, പൊതുമുതൽ. അത് ഇതുപോലുള്ള ചില ആളുകൾ, വ്യക്തികൾ, കോൺട്രാക്ടർമാരും മറ്റു പിന്നെ ആളുകളും കൊണ്ടുപോകുന്നത്. ഇത് മാത്രം പിടിച്ചാൽ മതി, നമ്മുടെ കേരള ഇന്ന് നമ്മുടെ പിന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി എന്താ പറയുന്നത്? നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, പിന്നെ ഖജനാവ് കൂട്ടുന്നില്ല, പക്ഷേ കേന്ദ്രത്തിന്റെ ചില നയങ്ങൾ കൊണ്ട്, അവരുടെ ചില നടപടിക്രമങ്ങൾ കൊണ്ട് നമുക്ക് സാമ്പത്തിക ഞെരുക്കമുണ്ട്. വാക്കുകൾ സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിച്ച് കേട്ടാൽ അത് മനസ്സിലാകും. സാമ്പത്തിക പ്രതിസന്ധി ഇല്ല, പക്ഷേ ഒരിക്കലും ധനകാര്യ മന്ത്രി ഈ പാറ പിന്നെ നമ്മുടെ കോറയെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ ഈ മണൽ വാരി നിയന്ത്രിക്കാനോ ഒരിക്കലും അദ്ദേഹം മനസ്സിൽ സ്വപ്നം പോലും കാണില്ല. ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണം. ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്ത് നമ്മൾ, ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കൊടുക്കുന്ന പൈസയാണ് നമ്മുടെ നികുതി പണമാണ് പൊതുഖജനാവിലുള്ളത്. ഈ പൊതുഖജനാവ് ഇങ്ങനെ തീർക്കല്ല വേണ്ടത്, അതിലേക്ക് മറ്റ് വരുമാന മാർഗം കണ്ടുപിടിക്കണം. ഇവിടുത്തെ ധാതു സമ്പത്ത്, ആ ധാതു സമ്പത്ത് മാത്രം മതി നമ്മുടെ സംസ്ഥാനം നേരെ ജീവി കൊണ്ടുവരാൻ. ഈ അധിക ടാക്സൊക്കെ ഒഴിവാക്കി ഇന്ന് കറണ്ടിന് ഒരു ദിവസം റേറ്റ് കൂട്ടല്ലേ? ഇപ്പോഴും പിന്നെ റേറ്റ് കൂട്ടിയില്ലേ? വെള്ളത്തിന് കൂട്ടുകല്ലേ? പിന്നെ യാത്ര ചെയ്യാൻ കെ എസ് ആർ ടി സിയിൽ ഉൾപ്പെടെ യാത്രാ ചാർജ് വർദ്ധിപ്പിക്കുകയല്ലേ? എന്തിനു മനുഷ്യന്റെ തലയിൽ ഇങ്ങനെ ഇത്രയും അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്നത്? സർക്കാരിന് ഇതെല്ലാം സൗജന്യമായി കൊടുക്കാൻ നല്ല വിദഗ്ധരെ വെച്ച് പഠിക്കുക, അതാണ് നല്ല വിദഗ്ധരെ വെച്ച്, സാമ്പത്തിക വിദഗ്ധരെ വെച്ച് പഠിച്ച് നമുക്ക് നമ്മളുടെ സംസ്ഥാനത്ത് നിന്ന് നമുക്കുണ്ടാക്കാവുന്ന, നമുക്ക് കിട്ടാവുന്ന വരുമാന മാർഗങ്ങൾ അത് പഠിച്ച് അതിനൊരു പിന്നെ ഒരു സ്കീം ഉണ്ടാക്കി ആ രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കെജ്രിവാൾ വിജയിക്കുന്നത് അത്തരം കാര്യങ്ങളാണ്. അത് ഇതിനേക്കാളും ഭീമമായിരുന്ന ഭീകരമായിരുന്നു ഡൽഹിയിൽ, അതെല്ലാം കൊണ്ടുവന്നില്ലേ? അത്തരം കാര്യങ്ങളാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും കുറ്റം പറയുകയും കേന്ദ്രത്തിൽ രാവിലെ എണീറ്റ് കുറ്റം പറയുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറ്റം പറയുക, അതല്ലാതെ ക്രിയാത്മകമായിട്ട് നമ്മുടെ സമ്പത്ത് ചോർന്നു പോകാതെ നമ്മുടെ ഖജനാവിലേക്ക് വരുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. അതിനൊത്തിരി ദണ്ഡമുണ്ട്, മറ്റു രാവിലെ ഇരുന്നിട്ട് ആരെങ്കിലും ചീത്ത പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി. ഇതിപ്പോ ആര് വന്നാലും കേളനെന്നും കെജ്രിവാൾ കൂടുതലും പബ്ലിസിറ്റി കൊടുക്കുന്ന അദ്ദേഹത്തിന് ചെയ്തു കാണിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. അദ്ദേഹത്തിന്റെ മിഷനൊക്കെ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉള്ളൂ. എന്തിന് നമ്മള് പിന്നെ മറ്റുള്ളവരുടെ തെണ്ണെ പോയി എന്തിനാ കൈനീട്ടാൻ നിൽക്കുന്നത്? കേന്ദ്രത്തിന്റെ അവതാരത്തിന് വേണ്ടി നിൽക്കുന്ന എന്തിനാ? നമുക്ക് ഇവിടെ ധാതു സമ്പത്തുകൾ നമുക്കുണ്ടല്ലോ, നമുക്ക് എത്രയോ വരുമാനം ഉണ്ടാക്കാൻ എല്ലാ കാര്യങ്ങളും. അത് മാത്രമല്ല, ഈ രാവിലെ പോലും കേന്ദ്രത്തെ ചീത്ത പറയും, വൈകുന്നേരം ആകുമ്പോൾ അവർ കൊടുക്കുന്ന, അതുകൊണ്ടാണ് ട്രഷറി വീണ്ടും തുറന്ന് പ്രവർത്തിക്കുന്നത്. അത് മറന്നു പോകുന്നു, അതാണ്. അപ്പോ
അതുകൊണ്ട് ചീത്ത പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ, അല്ലാതെ കാര്യമായ രീതിയിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന വരുമാനം നമ്മുടെ ഖജനാവിലേക്ക് പോകാൻ ഇവിടെ ഒരു ധനകാര്യമന്ത്രിയും ശ്രമിക്കുന്നില്ല. അത് അത് കൊണ്ടുവന്ന് തിന്ന് കൊടുക്കുന്നത് പോക്കറ്റ് വീർപ്പിക്കുന്ന പള്ളം വീർപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനിയുള്ളതെങ്കിലും പിടിച്ചു നിർത്തി നമ്മുടെ ഖജനാവിലേക്ക് പൈസ കൊണ്ടുവന്ന് അത് പരമാവധി ജനങ്ങൾക്ക് കൊടുക്കത്തക്കോണമുള്ള സംവിധാനം ഉണ്ടാക്കണം. അതാണ് വേണ്ടത്.